മമതയുമായി സഹകരിക്കാൻ തയ്യാറെന്ന് യെച്ചൂരി. തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ദേശീയ തലത്തിൽ സഹകരണമാവാമെന്നാണ് യെച്ചൂരിയുടെ നിലപാട്. പശ്ചിമബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങൾ ഇരു പാർട്ടികളും പരസ്പരം സഹകരിക്കില്ല. ദേശീയ തലത്തിൽ ബിജെപി എതിർക്കാനായി ഒരുമിച്ച് പോരാട്ടം നടത്താമെന്നാണ് സിപിഎം വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിനും ദേശീയ തലത്തിലെ സഹകരണത്തിനോട് എതിർപ്പില്ലെന്നാണ് സൂചന. ബിജെപി എതിർക്കാൻ തൃണമൂലുമായി സഹകരണമാവുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിമൻ ബോസ് നിലപാടെടുത്തു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിലെ സിപിഎം നേതൃത്വത്തെ കുറിച്ച് തൃണമൂലിന് നല്ല അഭിപ്രായമാണുള്ളത്. എന്നാൽ നിയമസഭയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കാതിരുന്ന ബംഗാൾ നേതൃത്വത്തോട് തൃണമൂലിനും വലിയ താല്പര്യമില്ല. നിലവിൽ മൂന്നാം മുന്നണിയുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ സജീവമാകുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ഇതിനായി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിലെ പ്രമുഖരുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ തൃണമൂലുമായി സഹകരിക്കാമെന്ന നിലപാടിലേക്ക് സിപിഎം എത്തുന്നത്. 2004 UPA സർക്കാരിൽ ഇടതുപക്ഷം എത്രത്തോളം ശക്തമായിരുന്നു, അതേ രീതിയിലുള്ള പടയൊരുക്കമാണ് ഇടത് ലക്ഷ്യമിടുന്നത്. മൂന്നിടത്ത് ആദ്യം ഒരുക്കങ്ങൾ ആരംഭിക്കും, എന്നാൽ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇടതുപക്ഷം ഔദ്യോഗികമായിട്ടാണ് ദേശീയ തലത്തിൽ തൃണമൂലിനൊപ്പം ചേരുന്നത്. മമത പാർട്ടി വളർത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചത്. ത്രിപുര, ആസാം, ഉത്തർപ്രദേശ് എന്നിവയാണ് ടാർഗറ്റ്. ബംഗാളിന് പുറമെ ഈ സംസ്ഥാനങ്ങൾ കൂടി സീറ്റ് വർദ്ധിപ്പിച്ചാൽ ദേശീയ പാർട്ടി എന്ന ഇമേജും തൃണമൂൽ കൈവിടില്ല. ബിജെപിയാണ് മുഖ്യ ശത്രുവെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കം. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സിപിഎമ്മിനോട് മൃദു സമീപനമായിരുന്നു മമതയ്ക്കുള്ളത്. മൂന്ന് ദിവസത്തെ പുനരാലോചനയ്ക്ക് ശേഷം സിപിഎം കേന്ദ്ര കമ്മിറ്റി മമതയ്ക്ക് കൈ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കേരളം, ത്രിപുര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തൃണമൂലുമായി സഖ്യത്തിന് സിപിഎം തയ്യാറല്ല. ബംഗാളിൽ പക്ഷേ മൃദു സമീപനത്തിലേക്ക് സിപിഎം മാറും. ഇവിടം ദുർബലാവസ്ഥയിലാണ്. പാർട്ടി തൃണമൂലുമായി സഖ്യം വരാനും സാധ്യതയുണ്ട്. ബംഗാൾ തിരഞ്ഞെടുപ്പിലെ തോൽവിയാണ് സിപിഎമ്മിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. തൃണമൂലിനെ ബിജെപിയുമായി താരതമ്യം ചെയ്ത് രാഷ്ട്രീയ അബദ്ധമായിട്ട് സിപിഎം അംഗീകരിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ ഇത് അകറ്റിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ വോട്ട് ബാങ്ക് ആയിരുന്ന മുസ്ലിങ്ങൾ ഇതോടൊപ്പം ആ പ്രസ്താവന കാരണം ഇടതിന്റെ വോട്ട് കൂടി ചോർന്നുവെന്നാണ് കണ്ടെത്തൽ. 1964 ശേഷം ബംഗാൾ ഇടതു പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. 2016 19.75% വോട്ട്. ഇത്തവണ അത് 5.47% വീണു. ബിജമൂൽ എന്ന പ്രചരണവാക്യം സിപിഎമ്മിന്റെ നട്ടെല്ല് തന്നെ തകർത്തിരിക്കുകയാണ്. ബിജെപിയും തൃണമൂലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായെന്നാണ് പ്രചരണമാണ് വലിയ തിരിച്ചടിയായത്. ഇടതുപക്ഷം മതേതര വോട്ടുകളെ ഭിന്നിക്കാൻ ശ്രമിച്ചു എന്ന തോന്നലാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയതെന്നാണ് സിപിഎം വിലയിരുത്തുന്നത്. ബിജെപിയെ പരാജയപ്പെടുത്താൻ ആരുമായും സഖ്യമുണ്ടാക്കാൻ തയ്യാറാണെന്നാണ് വെറ്ററൻ നേതാവ് ബിമൻ ബോസ് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മമതയായാൽ പോലും ഒപ്പം നിൽക്കുമെന്നും സിപിഎം പറയുന്നു. എന്നാൽ ബംഗാളിൽ സഖ്യമില്ലെന്ന് പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഓരോ സംസ്ഥാനത്തും പ്രതിപക്ഷ ഐക്യം എന്ന സാഹചര്യം ഇതോടെ സാധ്യമാകില്ല. ബംഗാളിൽ തൃണമൂലിനെതിരെ സിപിഎം മത്സരിച്ചാൽ തന്നെ ഐക്യം പൊളിയും. എന്നാൽ മമത തന്ത്രശാലിയാണ്. സീതാറാം യെച്ചൂരിയുമായി നേരിട്ട് ചർച്ചയ്ക്ക് അവർ തയ്യാറായേക്കാം. ഒപ്പം രാഹുലിനെയും കണ്ട് ബംഗാൾ ഒറ്റക്കെട്ടാവും. കോൺഗ്രസ് കൈവിട്ടാൽ തന്നെ സിപിഎം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവില്ല. ഓരോ സംസ്ഥാനത്തും ആധിപത്യമുള്ള പാർട്ടികൾക്ക് മുൻഗണന നൽകണമെന്ന ഫോർമുല മമത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ സഖ്യമുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. മത്സരം കോൺഗ്രസും സിപിഎമ്മും തമ്മിലാണ്. ഈ സാഹചര്യത്തിൽ 20 സീറ്റ് തൂത്തുവാരുക രണ്ട് പാർട്ടികൾക്കും നിർണായകമാണ്. കേരളത്തിൽ 19 സീറ്റ് നേടിയതുകൊണ്ടാണ് ദേശീയ തലത്തിൽ 52 സീറ്റെങ്കിലും എത്താൻ കോൺഗ്രസിനായത്. അതല്ലെങ്കിൽ 2014 44 സീറ്റിലും താഴെ എത്തുമായിരുന്നു. ഇത്തവണയും അത്രയും സീറ്റുകൾ കോൺഗ്രസിന് ആവശ്യമാണ്, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ സഖ്യത്തെ നയിക്കണമെങ്കിൽ. സിപിഎമ്മിന് സീറ്റ് നഷ്ടമായാലും പ്രശ്നമില്ല. എന്നാൽ കേരളത്തിൽ ഭരണമില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ലോക്സഭയിലേക്കും തോറ്റാൽ അതോടെ പാർട്ടിയുടെ അന്ത്യം കേരളത്തിലാകും സംഭവിക്കുക. ബംഗാളിൽ ഇടതുപക്ഷത്തിന് സോഷ്യലിസ്റ്റ് പദ്ധതികളൊക്കെ ഇപ്പോൾ മമത ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടെ സിപിഎമ്മിന്റെ ആവശ്യകത ജനങ്ങൾ അറിയുന്നില്ല. മമതയുടെ ക്ഷേമ പദ്ധതികളെ ദാനം ചെയ്യുന്ന നരാഷ്ട്രീയമെന്ന് പരിഹസിച്ചിരുന്നു. ജനങ്ങളെ പൂർണ്ണമായും ഇടതിന് തിരസ്കരിച്ചത് ഈ പരാമർശങ്ങൾ കൊണ്ടാണ്. അതേസമയം ബംഗാളിൽ മമതയ്ക്കൊപ്പം ചേർന്നാൽ ഇടതിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാവും അതെന്നും ഉറപ്പാണ്. എന്നാൽ ത്രിപുരയിൽ മണിക് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് സിപിഎം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സിപിഎമ്മിൽ നിന്നടക്കം MLA മാരെ ചാടിച്ച് പാർട്ടി വളർത്താനാണ് മമത ത്രിപുരയിൽ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ സിപിഎമ്മും ഇപ്പോഴും കഴുത്തുള്ള പാർട്ടി തന്നെയാണ്. ഇടതുമായി ചേരുമ്പോൾ വെല്ലുവിളികൾ മമതയ്ക്ക് മുന്നിലുള്ളത്. പക്ഷേ നിലവിൽ ബംഗാളിൽ സിപിഎം ഒരു വെല്ലുവിളിയല്ല. ദേശീയ തലത്തിൽ മമതയുമായി മുട്ടാനും അവർക്കാവില്ല. ബംഗാൾ ഉണ്ടെങ്കിൽ
2004 സമാനമായ സാഹചര്യം ഉണ്ടാവും. അന്ന് 60 സീറ്റോടടുത്ത് സി പി എമ്മിന് ഉണ്ടായിരുന്നു. യു പി എ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും സി പി എം ആണ്. എന്നാൽ 2009 മുതൽ അത് ആവർത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ കേരളം മാത്രമാണ് പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനം. അത് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 2006 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടിയിട്ടില്ല. അതുകൊണ്ട് സി പി എം കേരളത്തിൽ തരംഗമുണ്ടാക്കുമെന്ന് ഉറപ്പിക്കാനാവില്ല. അതേസമയം മമത പ്രധാനമന്ത്രി പദത്തിനല്ല തൽക്കാലം ലക്ഷ്യമിടുന്നത്. അത് കോൺഗ്രസിന് മുന്നിൽ സേഫ് ആണ്. കൂടുതൽ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പക്ഷം ശക്തമാവാനുള്ള ഒരുക്കത്തിലാണ്. ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കഴുത്ത് ചോരുന്നുവെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകത്തിലും യു പിയിലും സംസ്ഥാന നേതാക്കളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സംസ്ഥാനങ്ങളിലെ ദുർബലാവസ്ഥ മുതലെടുക്കാനാണ് രാഹുലിന്റെ ശ്രമം. ഇതോടൊപ്പം തൃണമൂലുമായി കൂടുതൽ ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറാണ് എല്ലാവരുമായും സഖ്യത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് മമത. വിവരാവകാശ പ്രവർത്തകൻ സാകേത് ഗോഖലെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് ഇതിന്റെ ഭാഗമായാണ്. തൃണമൂൽ നേതാക്കളായ ഡെറിക് ഒബ്രയാൻ, യശ്വന്ത് സിൻഹ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗോഖലെയുടെ പാർട്ടി പ്രവേശനം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് മമതയുടെ ശ്രമം. അസമിൽ അഖിൽ ഗോഖലെയുമായി ചേർന്ന് പാർട്ടി രൂപീകരിക്കാനും മമത നീക്കം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ മമതയ്ക്ക് പിന്തുണയർപ്പിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഫ്ലക്സുകളും ഉയർന്നിരുന്നു. ദക്ഷിണേന്ത്യയിൽ സംഘടനാപരമായ ഒരു സ്വാധീനമില്ലാത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ ഐക്യത്തിനായി മമത മറ്റു നേതാക്കളെയും കണ്ടിരുന്നു. പാർട്ടിയെ ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെന്ന് നേരത്തെ രാജ്യസഭ എം പി സുഖേന്ദു ശേഖർ റോയ് പറഞ്ഞിരുന്നു.